ബീഹാറിൽ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന ലീഡിലാണ് എൻഡിഎ. എൻഡിഎ 125 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. മഹാസഖ്യം 110 സീറ്റിലും ലീഡ് ചെയ്യുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന കാര്യത്തിലും ചിത്രം വ്യക്തമായിട്ടില്ല. ഇആർ രാഗേഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, ഇനി 6 സീറ്റിലെ ഫലം കൂടിയാണ് അറിയാനുള്ളത്. 120 സീറ്റിൽ എൻഡിഎ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. 2 സീറ്റ് എന്നത് എൻഡിഎയ്ക്ക് നേടി കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്? രേണുക, 120 സീറ്റുകളിൽ എൻഡിഎ ഇപ്പോൾ വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. ആർജെഡി സഖ്യം, മഹാസഖ്യം 109 സീറ്റുകളിലും വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി 6 സീറ്റുകളിലെ റിസൾട്ട് കൂടി വരാനുണ്ട്. അവിടെ എൻഡിഎ 5 സീറ്റിലും ആർജെഡി 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു. ഏതായാലും നിലവിലൊരു സാഹചര്യത്തിൽ അവർ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കും. ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളത്. മഹാസഖ്യം മറ്റുള്ള പാർട്ടികളുടെ ഒപ്പം നിർത്തിയാൽ പോലും ഈ 122 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിവാദമായി ഉയർന്നു വരുന്നത് ആർജെഡി കോൺഗ്രസും ചില വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ചില ഗുരുതരമായ ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം മുഖ്യമന്ത്രി നിതീഷ് കുമാറിനുമെതിരെയാണ്. അതിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 119 സീറ്റിൽ മഹാസഖ്യം വിജയിച്ചു എന്നാണ് ഇപ്പോൾ ആർജെഡി പറയുന്നത്. ആർജെഡി വെറുതെ പരാമർശമായി നടത്തുകയല്ല, അതിൻ്റെ ഒരു പട്ടിക, ഏതൊക്കെ സീറ്റുകൾ വിജയിച്ചു എന്ന കാര്യം അവർ അക്കമിട്ട് നിരത്തി ഒരു റിലീസ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ അവർ പറയുന്ന കാര്യം, നേരത്തെ വിജയിച്ചതിന് ശേഷം മഹാസഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവർ വിജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, നിതീഷ് കുമാർ ഈ ഉദ്യോഗസ്ഥരുമായി ടെലിഫോണിൽ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഈ നിതീഷ് കുമാറിന് ഈ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുണ്ടായി, അതിൽ ക്രമക്കേടുണ്ടായി എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ അതിൽ നിതീഷ് കുമാറിന് വലിയ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ ഏതായാലും ആർജെഡി സഖ്യം പ്രധാനമായും ആർജെഡി ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു കാര്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്, നിതീഷ് കുമാർ ഇത്തരത്തിൽ നിർദ്ദേശം നൽകി, അതായത് 105 മുതൽ 110 ഇടയിൽ സീറ്റുകൾക്കിടയിൽ മഹാസഖ്യത്തിൻ്റെ പ്രകടനം നിർത്തണം എന്ന നിർദ്ദേശം നൽകി എന്ന രീതിയിലുള്ള പരാമർശമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പോൾ നേതാക്കൾ സമീപിച്ചിരിക്കുകയാണ്. സഞ്ജയ് ജാ അടക്കമുള്ള നേതാക്കൾ ആർജെഡിയുടെ വക്താവായിട്ടുള്ള മനോജ് ജാ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തെത്തി പരാതിയുമായി എത്തിയിരിക്കുകയാണ്. അവർ ഏതായാലും ആ വാദത്തിൽ തന്നെ സഭി അധികാരി അവർ പൂരി മഷീനറി ബഹുത് ഹി മുസ്തൈദി സെ പൂരി മെഹനത് സെ നിർവാചൻ കി സമസ്ത പ്രക്രിയാവും കോ പൂരി തരഹ സെ ഠീക് ഢംഗ് സെ സമജ് കെ ഉസ് തരഹ സെ യേ മത്ഗണന കാ കാര്യ കരാ റഹി ഹൈ. ആയോഗ് കഭി ഭി കിസി കെ दबाव में नहीं रहा है और जो भी प्रक्रियाएं हैं, पहले भी जैसा कहा है कि पूरी प्रोसीजर को फॉलो करके उसमें नेचुरल कोर्स में जो भी टाइम लग रहा है उस पे ये चुनाव के रिजल्ट का कार्य किया जाएगा. काफ़ी संख्या में अंतिम नतीजे प्राप्त हो गए हैं. बचे हुए विधानसभा निर्वाचन क्षेत्रों के लिए अंतिम कुछ ही चरणों का मतदान कार्य शेष रह गया, जिसे त्वरित गति से किया जा रहा है. और जो अंतिम चरणों में जो भी प्रक्रियाओं के पालन करने की आवश्यकता पड़ेगी उसे आयोग के अधिकारीगण, रिटर्निंग ऑफिसर्स, आयोग के पर्यवेक्षकों के देखरेख में इसको अंजाम देंगे. विशेष रूप से जो एक समस्या कई बार आती है कि जो मार्जिन है और बहुत कम मार्जिन है, वो यदि पोस्टल बैलेट के जो रिजेक्टेड वोट्स हैं उनसे कम रहता है तो फिर वो उसको गिनती करने के लिए कैंडिडेट मांग कर सकते हैं और उस दिशा में जो रिटर्निंग ऑफिसर है उसको काउंट करेंगे. तो वो ऐसी स्थिति कुछ जगहों पे ही आ सकती है जहाँ पे कि मार्जिन बहुत कम है और ये जो पोस्टल बैलेट रिजेक्टेड होंगे वो उसको फिर से गिनने की ज़रूरत पड़ेगी. और जो भी छोटी मोटी और समस्याएं हैं उसको वहाँ पे ऑब्जर्वर्स अपनी देखरेख में उसको निपटाते हुए उस मतगणना कार्य को कराएंगे. जैसा कि उम्मीद है कि ये अब कुछ ही चरणों के चुनाव शेष हैं. ज़्यादातर जो देखा गया है करीब 17 स्थानों पर 5 से कम
चरणों का चुनाव बचा है। कुछ जगहों पे 10 से ज़्यादा हैं लेकिन उनकी संख्या बहुत कम है। और अभी जो लेटेस्ट आंकड़े हैं वो चूंकि बहुत डायनेमिक है इसीलिए हर राउंड का चुनाव के नतीजे आते जा रहे हैं, उसकी सूचना अभी हमारे साथी अधिकारी आपके सामने प्रस्तुत करेंगे। जहाँ तक उपचुनाव के नतीजों का प्रश्न है, छत्तीसगढ़, गुजरात, हरियाणा, झारखंड, कर्नाटक, मणिपुर, नागालैंड, तेलंगाना और उत्तर प्रदेश के नतीजे आ चुके हैं। उत्तर उड़ीसा की 1 सीट और मध्य प्रदेश की 8 सीट के लिए भी अंतिम चरण में ये मतगणना की स्थिति है। मैं और ज़्यादा बिहार के बारे में जानकारी देने के लिए मैं अपने साथी चंद्रभूषण जी से कहूँगा कि वे डिटेल इसके बारे में बताएं। जी नमस्कार दोस्तों, जैसा कि ये विदित होगा कि हमारे यहाँ जो है काउंटिंग की प्रक्रिया बड़ी जोर शोर से चल रही है। और अपने वेबसाइट के हिसाब से अगर मैं देख रहा हूँ तो उसके हिसाब से अभी तक 146 सीटों के नतीजे जो है वो डिक्लेयर हो चुके हैं और 97 जो है वहाँ के ट्रेंड्स जो है वो दिए गए हुए हैं। अभी एक घंटे पहले एक पर्टिकुलर सोशल मीडिया में एक मैसेज आया था कि किसी पार्टी के द्वारा कि उसमें 119 सीट किसी एक पर्टिकुलर पार्टी के लिए जीतने के बारे में बात की गई थी। मैं यहाँ ये लगभग एक घंटे पहले की बात थी। आप हमारा वेबसाइट पब्लिक डोमेन में है और आप सभी अच्छे तरीके से उसको बार बार देख भी रहे होंगे और आप समझ रहे होंगे इसमें कि जो जीत जो है वो अभी जो दिखाई जा रही है वो कुल 146 है कुल 243 सीटों में और 97 सीटों में रुझान जो है वो दिखाए हुए हैं और ये फैक्चुअल सिचुएशन है उस चीज़ को लेकर के। जो रीकाउंट की बात या जो बात कहीं कहीं आ रही है उसमें सिर्फ इतना है, मैं आपको कमीशन का 18 मई 2019 का एक इंस्ट्रक्शन है उसकी लाइन मैं पढ़ के एक बार सुना देता हूँ। वेयर द मार्जिन ऑफ विक्ट्री इज लेस देन द नंबर ऑफ पोस्टल बैलेट पेपर्स रिजेक्टेड एज इनवैलिड एट द टाइम ऑफ काउंटिंग ऑल द रिजेक्टेड पोस्टल बैलेट पेपर शैल बी मैंडेटरली, आई रिपीट, मैंडेटरली रीवेरीफाइड बाय द रिटर्निंग ऑफिसर बिफोर डिक्लेरेशन ऑफ रिजल्ट। व्हेनेवर सच रीवेरिफिकेशन इज डन द इंटायर प्रोसीडिंग शुड बी वीडियोग्राफ्ड एज पर इंस्ट्रक्शंस ऑफ कमीशन। सो दिस इज द एग्जिस्टिंग इंस्ट्रक्शन इशूड ऑन 18 मई 2019। सो वेयर एवर जहां कहीं भी ऐसी कोई सिचुएशन बनती है जिसमें कि मार्जिन ऑफ विक्ट्री जो है अगर वो पोस्टल बैलेट जो इनवैलिड डिक्लेयर हुआ है, रिजेक्ट हुआ है, अगर उससे कम है तो उसमें ये रीवेरिफिकेशन का कार्य जो है रिटर्निंग ऑफिसर के द्वारा मैंडेटरीली किया जाएगा। इसके अलावा जो बात है, हमारे यहाँ जो है राउंड की गिनती बड़ी तेजी से हर जगह चल रही है और जैसा कि आप देख रहे होंगे ये संख्या जहाँ पे अब गिनती जो है कुछ ही चरणों में बाकी है वो बहुत ही डायनेमिक है जैसा कि हमारे महासचिव महोदय ने ऑलरेडी आप लोगों को बताया है। तो जैसे जैसे इसके नतीजे आते रहेंगे वैसे वैसे आप तक ये पूरी जानकारी पहुंचती रहेगी। और ये अगर ये भी कमीशन का आदेश है कि हम लोग हो सकता है एक बार और पुनः मध्यरात्रि के आसपास अगर मिलने की ज़रूरत पड़ेगी तो हम लोग पुनः हाजिर होंगे फाइनल अपडेट लेकर के आप लोगों के पास इस चीज के बारे में। थैंक यू। തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. യാതൊരു സമ്മർദ്ദവും ഇല്ലാതെയാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടത്തുന്നത് യാതൊരു സമ്മർദ്ദവും ഇല്ലാതെയെന്ന് വിശദീകരിക്കുന്നു. ഒപ്പം ചില അവസാന ഘട്ടത്തിലാണ് വോട്ടെണ്ണൽ. ചില മണ്ഡലങ്ങളിൽ റീകൗണ്ടിംഗ് ഉണ്ടാകും എന്ന് കൂടി കമ്മീഷൻ പറയുന്നു. അത് ഭൂരിപക്ഷം വളരെ കുറവായ ചില മണ്ഡലങ്ങളിൽ റീകൗണ്ടിംഗ് ഉണ്ടാകും എന്ന കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് പോസ്റ്റൽ വോട്ട് റിജക്ട് ചെയ്തതിനേക്കാൾ കുറവ് ഭൂരിപക്ഷത്തിൽ ജയമുറപ്പിച്ചിരിക്കുന്ന സീറ്റുകളിൽ, അങ്ങനെയുള്ള സീറ്റുകളിൽ റീകൗണ്ടിംഗ് എന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിക്കുന്നത്. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം, അതിൻ്റെ ഒരു അന്തിമ ചിത്രം
അറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കണം എന്ന സൂചനയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വാർത്താ സമ്മേളനത്തിൽ നൽകുന്നത്. റീകൗണ്ടിംഗ് ചില മണ്ഡലങ്ങളിൽ ഉണ്ടാകും എന്ന സൂചന. ER രാഗേഷ് തുടരുന്നുണ്ട്. രാഗേഷ്, അവസാന ചിത്രം ഏതാണ്ട് 5 സീറ്റ് അകലെ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അടുത്ത് നിന്ന് കുറച്ചുകൂടി ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയെങ്കിലും അതിലൊരു വ്യക്തതയില്ല, കുറച്ച് സീറ്റുകൾ എന്ന് മാത്രം പറയുന്നു. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? രേണുക, പ്രധാനമായും RJD ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിൽ ആരുടെയും സമ്മർദ്ദം കൊണ്ട് അല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് കമ്മീഷൻ. ഒപ്പം ചുരുക്കം ചില സീറ്റുകളെന്നാണ് പറഞ്ഞത്. ചുരുക്കം ചില സീറ്റുകളിൽ റീകൗണ്ടിങ് ആവശ്യമായുണ്ട് എന്ന് പറഞ്ഞു. രേണുക പറഞ്ഞ പോലെ ഏതൊക്കെ സീറ്റുകൾ, എത്ര സീറ്റുകൾ എന്ന കാര്യം കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. ചുരുക്കം ചില സീറ്റുകളിൽ റീകൗണ്ടിങ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ലീഡ് നിലയിൽ ഒരുപക്ഷെ മാറ്റം വരാം, ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അവിടെ റീകൗണ്ടിങ് വരുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതാണ് പ്രധാനമായും കമ്മീഷൻ ഇപ്പോൾ എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, 17 വോട്ടെണ്ണൽ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് എന്നുകൂടി കമ്മീഷൻ പറയുന്നു. എന്നാൽ 17 സീറ്റിൽ 5 റൗണ്ട് കൂടി വോട്ടെണ്ണൽ ബാക്കിയുണ്ട് എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഏതായാലും ഇപ്പോൾ പ്രതികരണം ആയിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ഇന്ന് 3ാം തവണയാണ് ഈ വോട്ടെണ്ണൽ ദിവസമായ ഇന്ന് 3ാം തവണയാണ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചത്. ഇതിൽ ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ, ചില സീറ്റുകളിൽ വീണ്ടും വോട്ടെണ്ണൽ ഉണ്ടാകും. ഒപ്പം RJD ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൂടി ഇപ്പോൾ കമ്മീഷൻ മറുപടി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും നമ്മൾ നേരത്തെ ഒരു 11.5 കൂടി അല്ലെങ്കിൽ മുഴുവൻ ചിത്രവും വ്യക്തമാകുന്നു പ്രതീക്ഷിച്ചെങ്കിൽ അത് വീണ്ടും നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. കാരണം റീകൗണ്ടിങ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത് നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും നമ്മൾ ന്യൂസ് 18 ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന നമ്മളുടെ ആധികാരികമായി നമ്മൾ പിന്തുടരുന്ന നമ്മളുടെ നെറ്റ്വർക്കിന്റെ ഭാഗമായി റിപ്പോർട്ടേഴ്സ് ശേഖരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കണക്ക് പ്രകാരം ഇനി 6 ഇടത്തുകൂടിയാണ് ഫലം അറിയാനുള്ളത്. അതിൽ 5 ഇടത്തും NDA ലീഡ് ചെയ്യുന്നു. NDAക്ക് ഇപ്പോൾ 120 സീറ്റിൽ വിജയം ആയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 സീറ്റ് കൂടി ജയിച്ചാൽ കേവല ഭൂരിപക്ഷം ആകും NDA സംബന്ധിച്ച് എന്നതാണ് അവസ്ഥ. പക്ഷേ ഒരന്തിമ ചിത്രം ഇന്നുണ്ടാകില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തോടുകൂടി വ്യക്തമാകുന്നത്. ചുരുക്കം ചില സീറ്റുകളിൽ റീകൗണ്ടിങ് ഉണ്ടാകുമെന്ന് കമ്മീഷൻ സൂചിപ്പിക്കുന്നു. യാതൊരു സമ്മർദ്ദത്തിലുമല്ല തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പിച്ചു പറയുന്നു കമ്മീഷൻ. അതേസമയം തന്നെ RJD പ്രവർത്തകർ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെയും പാലിച്ചായിരുന്നു ഇതുവരെ ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നു. നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആണ് ഇപ്പോൾ RJD നേതാക്കൾ പ്രതിഷേധിക്കുന്നത് ബീഹാറിൽ. എന്തായാലും തെരഞ്ഞെടുപ്പ് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക്, വോട്ടെണ്ണൽ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. നമ്മളുടെ സോഴ്സ് അനുസരിച്ച് ഇനി 6 സീറ്റിൽ മാത്രമാണ് വോട്ടെണ്ണൽ പൂർത്തീകരിക്കാൻ ഉള്ളത്. അതിൽ 5 ഇടത്ത് NDA സഖ്യം ലീഡ് ചെയ്യുകയാണ്. 125 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട് NDA സഖ്യം. അതിൽ 120 ഇടത്ത് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 സീറ്റിൻ്റെ വിജയം കൂടി ഉറപ്പാക്കിയാൽ NDA സഖ്യത്തെ സംബന്ധിച്ച് കേവല ഭൂരിപക്ഷമാകും. RJD 110 സീറ്റിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ 109 ഇടത്ത് അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1 ഇടത്ത് മുന്നിട്ട് നിൽക്കുകയുമാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഏതാണ്ട് 10 സീറ്റിൻ്റെ വ്യത്യാസം RJD സഖ്യവും മഹാസഖ്യവും NDAയും തമ്മിലുണ്ട്. ചില മണ്ഡലങ്ങളിൽ റീകൗണ്ടിങ് ഉണ്ടാവും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിച്ച ഒരു സാഹചര്യവുമുണ്ട്. രാഗേഷ്, 10 സീറ്റിൻ്റെ വ്യത്യാസമാണ് RJDയും NDAയും തമ്മിൽ. എത്ര സീറ്റുകളിൽ റീകൗണ്ടിങ് എന്നത് കമ്മീഷൻ സൂചിപ്പിച്ചിട്ടില്ല എങ്കിലും ചില സീറ്റുകളിൽ എന്ന് പറയുന്നു. ഒരു പക്ഷേ വേണമെങ്കിൽ ഈ ലീഡും എല്ലാം മാറി മറിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ കമ്മീഷന്റെ വാക്കുകളിൽ നിന്നുകൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടത്? രേണുക, ലീഡ് നില മാറി മറിയാം, ഒരുപക്ഷെ മാറാതിരിക്കാം. കാരണം 17 എത്ര സീറ്റുകൾ എന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നില്ല. ഏതായാലും ഈ പരാതി ഉയർന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാകണം കമ്മീഷൻ ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ എത്ര സീറ്റ് എന്ന് കമ്മീഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ചുരുക്കം ചില സീറ്റുകൾ എന്നൊരു പരാമർശം മാത്രമാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അന്തിമഘട്ടത്തിലാണ് വോട്ടെണ്ണൽ എന്നുകൂടി കമ്മീഷൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞു, 17 സീറ്റിൽ 5 റൗണ്ട് കൂടി വോട്ടെണ്ണൽ ബാക്കിയുണ്ട് എന്നാണ് കമ്മീഷൻ ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇപ്പോൾ പറഞ്ഞു വെക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വലിയ വിവാദമായി ഉയർന്നു വരാൻ ഈ കമ്മീഷൻ ഇത്തരമൊരു വാർത്താ സമ്മേളനത്തിൽ ചില പരാമർശങ്ങൾ കൂടി നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം
തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യമന്ത്രി നിതീഷ് കുമാറിനുമെതിരെ ഗുരുതരമായ ആരോപണമായി അവിടെ ആർ ജെ ഡി രംഗത്ത് വന്നിരുന്നു. അതായത് മഹാസഖ്യം 119 സീറ്റുകളിൽ വിജയിച്ചു എന്നവർ അവകാശപ്പെട്ടിരുന്നു. ഏതായാലും അതിനിപ്പോൾ കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടുള്ളത് ആരുടെയും സമ്മർദ്ദത്തിന് കീഴിലല്ല അല്ലെങ്കിൽ അനുസരിച്ചല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്, സ്വതന്ത്ര സംവിധാനമാണ് എന്നാണ് കമ്മീഷൻ പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നീണ്ടുപോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വോട്ടെണ്ണൽ വീണ്ടും നീണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സാധ്യത. എത്ര സീറ്റ് എന്ന് കമ്മീഷൻ പറയുന്നില്ലെങ്കിൽ പോലും, പക്ഷേ ഒരു പക്ഷേ ആർ ജെ ഡി പരാജയം എന്ന സാഹചര്യത്തിൽ ഒരു 5 കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഒരു കൃത്യമായ കണക്ക് കമ്മീഷന്റെ ഭാഗത്ത് ഏതായാലും ഉണ്ടായിട്ടില്ല. എന്തായാലും അനിശ്ചിതത്വങ്ങൾ മാറുന്നില്ല ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നത് തന്നെയാണ് അവസാന നിമിഷത്തെയും സാഹചര്യം. ഇനി ഫലമറിയാനുള്ളത് 6 സീറ്റിലെയാണ്. അതിൽ 2 സീറ്റിൽ വിജയം ഉറപ്പിച്ചാൽ NDA സഖ്യത്തിന് കേവലം ഭൂരിപക്ഷമാകും. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ബീഹാറിൽ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിൽ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. യാതൊരു സമ്മർദ്ദവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേലില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ വാർത്താസമ്മേളനം നടത്തി വ്യക്തമാക്കുന്നു. അവസാന ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. ചില സീറ്റുകളിൽ റീകൗണ്ടിംഗ് വേണം എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ER രാഗേഷ് ചേരുന്ന വിവരങ്ങളുമായി. രാഗേഷ്, ബീഹാറിലെ അന്തിമ ചിത്രം അറിയാൻ ഇനിയും കാത്തിരിക്കണം എന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? രേണുക, അങ്ങനെ തന്നെയാണ്. അതായത് വീണ്ടും നീണ്ടുപോകുമെന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അല്പം മുമ്പ് വാർത്താസമ്മേളനം നടത്തി. ഈ വാർത്താസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ കമ്മീഷൻ വിശദീകരിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനമായി പറഞ്ഞത് ചില മണ്ഡലങ്ങളിൽ റീകൗണ്ടിങ് ആവശ്യമുണ്ട്, റീകൗണ്ടിങ് നടത്തുമെന്നാണ് കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ എത്ര സീറ്റുകളിലെന്നോ എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ നടത്തുന്നതെന്നോ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ നേരത്തെ ചില ആരോപണങ്ങൾ കമ്മീഷനെതിരെ ഉയർന്നിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മർദ്ദത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദമുണ്ട് എന്ന ആരോപണം മഹാസഖ്യത്തിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസും RJDയും ഉന്നയിച്ചിരുന്നു. RJD 119 സീറ്റിൽ അവർ വിജയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് അനുമോദിച്ചതാണ് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് 119 സീറ്റുകളിലെ ഒരു പട്ടിക തന്നെ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കോൺഗ്രസും ഇതുപോലെ സമാനമായ രീതിയിൽ ചില മണ്ഡലങ്ങളിൽ അവർ വിജയിച്ചതാണ്. പക്ഷേ വിജയിച്ച സർട്ടിഫിക്കറ്റുകൾ നൽകാൻ തയ്യാറാകുന്നില്ല കമ്മീഷൻ എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇങ്ങനെ ജില്ലാ മജിസ്ട്രേറ്റ്മാർ ഇത്തരത്തിൽ പക്ഷപാതപരമായി പെരുമാറുന്നു, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് വലിയ സമ്മർദ്ദമുണ്ട് എന്ന ആരോപണം ഈ സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം RJD കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തി, ഇത് പരാതിയായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വാർത്താസമ്മേളനത്തിൽ ഇതിന് മറുപടിയായി കമ്മീഷൻ പറഞ്ഞത് ആരുടെയും സമ്മർദ്ദം അനുസരിച്ച് കമ്മീഷൻ പ്രവർത്തിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത്. പക്ഷേ ചില മണ്ഡലങ്ങളിൽ വീണ്ടും വോട്ടെണ്ണാൻ കമ്മീഷൻ തയ്യാറായിട്ടുണ്ട്, റീകൗണ്ടിങ്ങിന് കമ്മീഷൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇപ്പോഴുണ്ടായിട്ടുള്ള ലീഡ് നിലയിൽ ചില ഏറ്റക്കുറച്ചിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞുള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ NDA കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനോട് അടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. ഏതാണ്ട് 122 കേവല ഭൂരിപക്ഷം എന്ന സംഖ്യയിലേക്ക് വേണ്ടതെങ്കിൽ NDA ഏതാണ്ട് 120 സീറ്റുകളുടെ അടുത്തെത്തിയിരുന്നു. ഏതായാലും ആ ഘട്ടത്തിൽ RJD ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും 119 സീറ്റുകളിൽ അവർ വിജയിച്ചു, മഹാസഖ്യം വിജയിച്ചു എന്ന് പറയുകയും ചെയ്തതാണ്. ഏതായാലും കമ്മീഷൻ ആ പരാതിക്ക് മറുപടി നൽകുന്നതിനൊപ്പം തന്നെ ഈ ആരോപണങ്ങൾ കൂടി ഉള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ റീകൗണ്ടിങ് എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിനൊപ്പം കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 17 സീറ്റിൽ 5 റൗണ്ട് കൂടി വോട്ടെണ്ണാൻ ഉണ്ട് എന്നാണ് കമ്മീഷൻ പറയുന്നത്. ഒപ്പം കമ്മീഷൻ പറഞ്ഞത് ഏതാണ്ട് വോട്ടെണ്ണൽ തീരാറായി, 95% വോട്ടെണ്ണുകൾ എണ്ണിത്തീർന്നു എന്നുകൂടി കമ്മീഷൻ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും BJPയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതായത് പരാജയം ഉറപ്പായ ഘട്ടത്തിൽ അത് അംഗീകരിക്കാൻ തയ്യാറാക്കാത്ത നിലപാടിലേക്ക് RJD എത്തുന്നു. അതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളെന്നാണ് പ്രധാനമായും പറയുന്നത്. കാരണം പട്നയിൽ മുൻ മുഖ്യമന്ത്രി കൂടിയായ റാബ്രി ദേവിയുടെ വസതിക്ക് പുറത്തിപ്പോൾ RJD പ്രവർത്തകരുടെ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെതിരെയും അടക്കം ഈ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുക അടക്കുന്ന സാഹചര്യം പോലും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ BJP ഇതിൽ പ്രതികരണമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയ വിവാദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നേരിട്ട് പരാതി നൽകി. അതിനുശേഷം ഇപ്പോൾ RJD നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മഹാസഖ്യത്തിന് വിശ്വാസമുണ്ട്, പക്ഷേ ജില്ലാ ഭരണകൂടത്തെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയില്ല, അവരെ വിശ്വാസമില്ല എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ
ആർജെഡി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഈ കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടാണ് ആർജെഡി ആക്ഷേപം ഉന്നയിക്കുന്നത്. സീറ്റുകൾ നഷ്ടപ്പെട്ടത് പോസ്റ്റൽ ബാലറ്റ് ക്യാൻസലേഷൻ മൂലമാണ് എന്ന ഒരു ആരോപണം ആർജെഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൂടി കാട്ടിയാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാകണം കമ്മീഷൻ പ്രത്യേകം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പോസ്റ്റൽ വോട്ടുകളിൽ നിരാകരിച്ച വോട്ടുകൾ അത് അതിനേക്കാൾ കുറവ് ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ റീകൗണ്ടിംഗ് എന്ന് കമ്മീഷൻ സൂചിപ്പിച്ചതിന് പ്രധാന കാരണം ഈ ആരോപണം തന്നെ എന്ന് കരുതാം. എന്തായാലും ആർജെഡി നിതീഷ് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിനൊപ്പം തന്നെ പോസ്റ്റൽ ബാലറ്റ് എണ്ണലുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഇടങ്ങളിലായിരിക്കും റീപോളിംഗ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലൊരു വ്യക്തത വരുത്തിയിട്ടില്ല. രാകേഷ്, ഇങ്ങനെ ഒരു ആരോപണം ആർജെഡി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീകൗണ്ടിങ്ങിന് മാനദണ്ഡമായി അത് പറയും ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യവും വരുമ്പോൾ ആ പരാതിയിൽ ഒരു തീർപ്പ് കൽപ്പിക്കലാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്? രേണു, ഇപ്പോൾ ആർജെഡി നേതാക്കൾ കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പട്നയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അവർ പ്രതികരിച്ചിട്ടുണ്ട്. അവർ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുന്നു. അതായത് ഏതാണ്ട് ഒരു ഡസനിലധികം സീറ്റുകളിലാണ് ഇത്തരത്തിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നത്. അതായത് ജനവിധിയെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നാണ്. ബി ജെ പി ഈ കമ്മീഷൻ ഈ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ എന്തൊക്കെ സാഹചര്യമുണ്ടായാലും ബീഹാറിൽ സർക്കാർ രൂപീകരിക്കും എന്നാണ് ഇപ്പോൾ ആർ ജെ ഡി നേതാവ് മനോജ് ഝാ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരെ ജില്ലാ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ വിശ്വസിക്കാൻ കഴിയില്ല എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും ആവശ്യമെങ്കിൽ ഒരു തവണ കൂടി വാർത്താ സമ്മേളനം നടത്തും എന്ന് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ചന്ദ്രഭൂഷൺ കുമാർ വ്യക്തമാക്കുക കൂടി ചെയ്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണമെങ്കിൽ അർദ്ധരാത്രിയോടുകൂടി തന്നെ ഒരു വാർത്താ സമ്മേളനവും കൂടി നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാവിലെ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തുടങ്ങിയ ആകാംക്ഷ ഈ നിമിഷത്തിലും അവസാനിക്കുന്നില്ല. ബീഹാറിൽ ആര് അധികാരത്തിലേക്ക് എന്നതിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. റീപോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുകയാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ കെ പി അഭിലാഷ് കൂടി ചേരുകയാണ്. അഭിലാഷ്, നിർണായകമായ ഫലപ്രഖ്യാപനത്തിലേക്ക് നീങ്ങും എന്ന ഘട്ടത്തിൽ നിന്ന് വീണ്ടും അനിശ്ചിതത്വം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആർ ജെ ഡി കോൺഗ്രസ് നേതാക്കൾ കണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു. വലിയ ആരോപണം നിതീഷ് കുമാറിനെതിരെ ഉയർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. എങ്ങനെയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ? ഇനി എന്തെങ്കിലും മാറിമറിയലുകൾ പ്രതീക്ഷിക്കണമോ? രേണുക, നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി മാത്രമായിരിക്കും ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാവുകയുള്ളൂ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയിൽ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ നാളത്തേക്ക് തീരുമാനം, അതായത് ആഘോഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ എന്ന തരത്തിലേക്കൊരു തീരുമാനത്തിലേക്ക് ബി ജെ പി ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പ്രവർത്തകർ എല്ലാവരും ഒഴിഞ്ഞു പോവുകയാണ്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും ആർ ജെ ഡിയുമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പരാതി ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇരു വിഭാഗത്തിന്റെയും ആരോപണം. അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ഈ രാഷ്ട്രീയം ഇനി സുപ്രീം കോടതി കയറുമോ എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാനാകില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ക്രമക്കേടിന് കൂട്ടുനിന്നു എന്ന തരത്തിലാണ് ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്ത് നിന്ന് മറുപടികൾ ഉണ്ടായിട്ടുള്ളത്, പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു, പരാതി നൽകിയിരിക്കുന്നു. പക്ഷേ അവിടെ നീതി ലഭിക്കുന്നില്ല എന്ന തരത്തിൽ ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത് എങ്കിൽ ഒരു പക്ഷേ സുപ്രീം കോടതിയിലേക്ക് സാധ്യത മാത്രമാണ്, സുപ്രീം കോടതിയെ അടക്കം സമീപിച്ച് മറ്റൊരു നിയമ പോരാട്ടത്തിലേക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് കടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഉദ്വേഗവും എല്ലാം ഇ ആർ രാകേഷ് വളരെ കൃത്യമായി ക്ഷമിക്കണം പ്രതിഫലിപ്പിക്കുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം കൂടി നമ്മൾ എടുത്തു കാണേണ്ടതാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം 3 വാർത്താ സമ്മേളനങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 2 വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ന്യൂസ് 18 ഇന്ന് രാവിലെ 6 മണിക്ക് ആദ്യ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോൾ പോലും വളരെ കൃത്യമായി പറഞ്ഞത് സാധാരണ നിലയിൽ 11 മണിക്കോ 12 മണിക്കോ ഒക്കെ ചിത്രം തെളിയുകയും 2 മണിയോടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും. നമുക്കറിയാം ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഫോട്ടോ ഫിനിഷ് എന്ന തരത്തിൽ ബീഹാറിലെ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയം ഒന്നടങ്കം മുൾമുനയിൽ നിൽക്കുന്നു ഈ അർദ്ധരാത്രിയിലേക്ക് അടുക്കുമ്പോഴും.
പക്ഷെ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് എന്ന വസ്തുത നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടത്, അത് കോവിഡ് ആണ്, കൊറോണയാണ് എന്നുള്ളതാണ്. വോട്ടെണ്ണൽ ആരംഭിച്ച് 5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കേവലം 20% വോട്ടുകൾ മാത്രമാണ് ഇന്ന് എണ്ണാൻ സാധിച്ചത്. ആ ഘട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ വാർത്താ സമ്മേളനം നടന്നത്. പല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലുമൊക്കെ പല മഹാസഖ്യത്തിനും മൃഗീയമായൊരു മുന്നേറ്റം എന്ന തരത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ന്യൂസ് 18 വളരെ കൃത്യമായ ഇൻഫർമേഷൻ മാത്രമാണ് പങ്കുവച്ചത് എന്ന കാര്യം കൂടി പ്രേക്ഷകരോട് നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ 8 മണിക്ക് 38 ജില്ലകളിലെ 55 വോട്ടെണ്ണൽ സെന്ററുകളിലെ 414 ഹാളുകളിൽ ആരംഭിച്ച വോട്ടെണ്ണൽ പ്രക്രിയ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥരാണ് ഈ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ 1600 പേർക്കാണ് വോട്ട് ചെയ്യാൻ അവസരമെങ്കിൽ ഇത്തവണ 1000 പേർക്കായിരുന്നു വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചത്. 34,000 പോളിംഗ് ബൂത്തുകൾ അധികമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് പ്രക്രിയയിലുണ്ടായ കാലതാമസം ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കാലതാമസമാണ് എന്ന RJDയുടെ വാദത്തെ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല റിജക്ട് ചെയ്ത തപാൽ വോട്ടുകളേക്കാൾ ഭൂരിപക്ഷം കുറവുള്ള ചില വിജയങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വിജയങ്ങളെല്ലാം NDAയുടെ വിജയങ്ങളാണ് എന്ന തരത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല. ഒരു പക്ഷേ RJD വിജയിച്ചിട്ടുള്ളതും വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾക്കായിരിക്കും. അവിടെയും ഈ റീപോളിംഗ് വരികയാണെങ്കിൽ RJDക്കും ഒരുപക്ഷെ ചില സീറ്റുകൾ കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ NDAക്കും കുറഞ്ഞേക്കാം. ഇത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ആധിപത്യത്തെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല റീകൗണ്ടിൽ നടക്കുമ്പോൾ. അതാണ് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു കാര്യം കൂടി കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധിപ്പിച്ചത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ വളരെ കൃത്യമായി വിവരങ്ങൾ മാത്രമാണ് പങ്കുവച്ചത്. വിജയിച്ചവരുടെ വിന്നിംഗ് ലിസ്റ്റിൽ വളരെ കൃത്യമായി കൗണ്ട് ചെയ്തിരുന്നു. അവിടെയൊന്നും 119 പേരുകളോ ഒന്നുമില്ല എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം RJD ഉന്നയിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മത്സരാർത്ഥികളെ അഭിനന്ദിച്ചു, വിജയികളെ അഭിനന്ദിച്ചു എന്നതുപോലെയുള്ള കാര്യങ്ങൾ എത്രത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സ്റ്റാൻഡ് ചെയ്യും എന്ന് നമുക്ക് സംശയമുണ്ട്. ഒരു പക്ഷേ കോടതിയെ അടക്കം സമീപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഇനി ഒരു വലിയ ആകാംക്ഷയിലേക്ക് പോകേണ്ടത്. ഒപ്പം എടുത്തു പറയേണ്ടത്, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നുവെങ്കിൽ പോലും 12 മണിയോടുകൂടിയോ 2 മണിയോടുകൂടിയോ ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വരികയും റീകൗണ്ടിംഗ് ഉൾപ്പെടെ ഒരു 5 മണിയോടുകൂടി ചിത്രം തെളിയേണ്ടതുമായിരുന്നു. എന്തായാലും ആ നടപടികൾ നീണ്ടുപോയി, ഇപ്പോഴും ഒരു വ്യക്തതയും വന്നിട്ടില്ല. എന്തായാലും RJDയുടെ ആരോപണങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് പ്രക്രിയകൾ പൂർത്തിയാക്കിയത്. ഭൂരിപക്ഷം ഏറ്റവും കുറവ് വരുന്ന സ്ഥലങ്ങളിൽ അത് ചിത്രീകരിച്ചുകൊണ്ട് ആ വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് തന്നെയാണ് വോട്ടെണ്ണൽ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് അർദ്ധരാത്രിയോടുകൂടി മാത്രമേ ഇതിൻ്റെ ഒരു അന്തിമ ചിത്രമുണ്ടാകൂ എന്നത് വ്യക്തമായിരിക്കുകയാണ്. ER രാഗേഷും KP അഭിലാഷുമാണ് വിവരങ്ങൾ നൽകിയത്.